അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിനിക്ക് തരുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലെ നമ്മുടെ ധ്യാനത്തിനായി ഒരു വേദഭാഗം ചിന്തിക്കാം. ഫിലിപ്പ് ലേഖനം 4:6 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും ഉപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ കർത്താവിനെ അറിയിക്കുക അത്ര വേണ്ടുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനമെഴുതുമ്പോൾ തൻ ദൈവസഭയെ പ്രബോധിപ്പിക്കുകയാണ്, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ കർത്താവിനെ അറിയിക്കുക അത്ര വേണ്ടുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നടുവിൽ നാം വിചാരപ്പെട്ടാൽ ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമ്മെ കൊണ്ട് കഴിയുകയില്ലെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നുണ്ട്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം, ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കും എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത ദൈവം നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നുണ്ട്. നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നതിനേക്കാൾ, നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നതിനേക്കാൾ, നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നതിനേക്കാൾ നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. യാചിക്കു മുമ്പേ നിൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് വിശ്വസ്തനായി നിനക്ക് വേണ്ടി സകലവും നന്നായി ചെയ്തിരുന്ന ഒരു പിതാവ് ഉയരത്തിൽ ജീവിക്കുന്നുണ്ട്. ശിഷ്യന്മാരെ പടക് കയറി നമുക്കൊരുമിച്ച് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് യേശു കർത്താവ് നിർബന്ധിച്ചു. സന്ധ്യയായപ്പോൾ അവർ പടക് കയറി അവർ അക്കരയ്ക്ക് പോകുവാൻ തീരുമാനിക്കുമ്പോൾ അവരുടെ പടകിന് നേരെ വല്ലാത്ത കാറ്റാഞ്ഞടിച്ചു. വല്ലാത്ത കൊടുങ്കാറ്റിൻ്റെ അനുഭവം പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച ശിഷ്യന്മാരുടെ ചോദ്യത്തിന് നടുവിൽ അവനെഴുന്നേറ്റ് പടകിൽ നിന്ന് കാറ്റ് അടങ്ങ് കടലെ ശാന്തമാകുക എന്ന് കൽപ്പിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. ഇതുവരെ ഇല്ലാത്ത കൊടുങ്കാറ്റ് അവരുടെ പടകിന് നേരെ ആഞ്ഞടിച്ചത് പടകേറി ഗദരദേശത്തേക്ക് പോകുമ്പോൾ 6,000 ദുരാത്മാക്കൾ ബന്ധിച്ചവൻ്റെ വിടുതൽ നടക്കുമെന്ന് തിരിച്ചറിഞ്ഞ് പ്രകൃതി ശക്തികളെ ശത്രു വിളക്കിവിട്ടെങ്കിൽ, നിന്റെ ജീവിതയാത്രയിൽ നിന്നിലൂടെ ദൈവം പൂർത്തീകരിക്കുവാനിരിക്കുന്ന ദൈവീക പദ്ധതികൾക്ക് വിരോധമായി ശത്രു എത്ര പ്രബലനായാലും ഈ രാവിലെ സമയം പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ ഭയപ്പെടണ്ട, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, അവൻ നിന്റെ ദൈവമാണ്. അവൻ നിന്നെ സഹായിക്കും, അവൻ നിന്നെ ശക്തീകരിക്കും. അവൻ കൊടുങ്കാറ്റുകളെ അടക്കുന്ന ദൈവം, തിരമാലകളെ ശാസിക്കുന്ന ദൈവമാണ്. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. ആഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ കൊണ്ടെത്തിച്ചെന്ന് വചനത്തിൽ വായിക്കുന്നെങ്കിൽ, നാം ആഗ്രഹിക്കുന്ന തുറമുഖത്ത് നമ്മെ കൊണ്ടെത്തിപ്പാൻ കർത്താവിന് കഴിയും. ഗദരദേശത്തെത്തിയപ്പോൾ 6,000 ദുരാത്മാക്കൾ ബാധിച്ചവൻ യേശുവിനെ കണ്ടിട്ട് മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രായെന്ന് വിളിച്ച് യേശുവിൻ്റെ ദുരാത്മാക്കളെ അവൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്താക്കി അവൻ സുബോധമുള്ളവനായി മാറി. അവൻ കർത്താവിൻ്റെ സാക്ഷിയായി തീർന്നെങ്കിൽ, ദൈവത്തിന് പദ്ധതിയുള്ള ഒരു വ്യക്തി എത്ര അന്ധകാരത്തിൻ്റെ കീഴിൽ അടിമപ്പെട്ട് കിടന്നാലും ദൈവവനെ അത്ഭുതകരമായി വിടുവിച്ച് ദൈവീക പദ്ധതികൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഈ രാവിലെ ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, ശത്രു നിനക്ക് വിരോധമായി എത്ര പ്രബലപ്പെട്ടാലും, നിനക്ക് വിരോധമായി ശത്രു എത്ര ആയുധങ്ങൾ തൊടുത്തുവിട്ടാലും, നീ ഭയപ്പെടണ്ട, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെങ്കിൽ, ശത്രുവിൻ്റെ ഇഷ്ടത്തിന് അവൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമല്ല, ആ ദൈവം തക്ക സമയമാകുമ്പോൾ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. ആകാശം ഭൂമിക്കും ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാളും, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ ഉന്നതമാണ് എന്ന് വചനത്തിൽ വായിക്കുന്നെങ്കിൽ, നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു കർത്താവ് ഉയരത്തിൽ ജീവിക്കുന്നു. വചനം പറയുന്ന ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ കർത്താവിനെ അറിയിക്കുക അത്ര വേണ്ടുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോ ദിവസവും സ്തോത്രത്തോടുകൂടെ കർത്താവിനെ അറിയിക്കുക, അവൻ തക്ക സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. ശാരീരികമായ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവർ, നാളെ എന്തായിത്തീരുമെന്ന് നിനയ്ക്കുന്ന നിന്റെ മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ വചനമയച്ചവരെ വിടുവിക്കണമേ. നിരാശയോടെ ഭാരത്തോടെ ആയിരിക്കുന്നവർ, തലമുറയൂർത്ത് ഞരങ്ങുന്നവർ,
അവരുടെ ഭാവി എന്തായിത്തീരുമെന്ന് നിനക്കെന്ന്. നിൻ്റെ മക്കളോടങ്ങ് മനസ്സലിയുമാറക്കണം. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ അങ്ങ് അനുഗ്രഹിക്കും. പ്രാർത്ഥന ഘടതനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറക്കണമേ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.